പാതെ എന്നും ഉണരാ, ഒരു നവഗാനം പാടാ, ഒരു മനമോടണി ചേരാ, കനിയു സ്നേഹനാഥ യേശുവിലേറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ആനന്ദമുണ്ടാകും എന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് അനുതാപത്തിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പാപകരമായ ജീവിതത്തെക്കുറിച്ചുള്ള അനുതാപം, അത് നിങ്ങളുടെ വസ്ത്രം കീറിയിട്ടല്ല നിങ്ങൾ കാണിക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം കീറിയിട്ടാണ്. ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ ദൈവം ആ ഹൃദയത്തെ തൻ്റെ കൈകളിലെടുത്ത് വിശുദ്ധീകരിച്ച് നമുക്ക് പാപമോചനം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദിനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മളിന്ന്. അതിൻ്റെ ബാഹ്യമായ ചിഹ്നമാണ് നമ്മൾ നെറ്റിയിൽ ഭസ്മം പൂശി ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത്. ഉപവസിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും എല്ലാം അതിൻ്റെ ബാഹ്യമായ അടയാളങ്ങളാണ്. പക്ഷേ യഥാർത്ഥ നോമ്പ്, യഥാർത്ഥ ഉപവാസം നമ്മുടെ ഹൃദയങ്ങളിലാണ് നടക്കേണ്ടത്. ഇന്ന് ഈ വിഭൂതി തിരുനാളിനോടുകൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ് 50 ദിവസത്തെ നോമ്പ്. 50 ദിവസത്തെ ഈ അനുതാപത്തിൻ്റെ നോമ്പ് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് സഹായകമാകട്ടെ. നമ്മുടെ കുടുംബജീവിതങ്ങൾ കർത്താവ് യേശു മിശിഹ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് കർത്താവ് യേശു മിശിഹ അവിടുത്തെ അനുഗ്രഹം സമർത്ഥമായി വർഷിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലിയാക്കി തീർക്കുവാൻ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ശുശ്രൂഷയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ കുർബാനയോട് ചേർത്ത് വെച്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം.
ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികളെ കാരുണ്യപൂർവം സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന പാപികളായ ഞങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. വിനീത ഹൃദയനായ ചുങ്കക്കാരനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന നോമ്പ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഞങ്ങളുടെ പാപങ്ങൾ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരാൽ കഴുകിക്കളയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും സഹായിക്കണമേ. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആരു വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആരു നിവസിക്കും? കർത്താവേ, അങ്ങയുടെ വഴികൾ അന്വേഷിക്കുവാനും തിരുവചനത്താൽ നയിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. അങ്ങയുടെ ഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. കരകൂടാതെ വ്യാപരിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും പ്രകോപിപ്പിക്കുന്നവനെ വിഗണിക്കുന്നവനും കർത്താവിന്റെ ഭക്തരെ മാനിക്കുന്നവനും അയൽക്കാരനോടുള്ള പ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇവ ചെയ്യുന്നവൻ നീതിമാനാകുന്നു.
അവൻ ഒരിക്കലും ഇളകുകയില്ല. ദൈവമേ എന്നെ കാത്തരുളണമേ, എന്തെന്നാൽ നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. നീയാണ് എന്റെ നാഥനെന്നും എന്റെ നന്മ നിന്നിൽ നിന്നാണെന്നും കർത്താവിനോട് ഞാൻ പറഞ്ഞു. ഭൂമിയിലുള്ള പരിശുദ്ധരും ശ്രേഷ്ഠരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവരുടെ ദുരിതങ്ങൾ ഏറിക്കൊണ്ടിരിക്കും. അവർക്ക് ഞാൻ രക്തബലി അർപ്പിക്കുകയില്ല, അവരുടെ നാമം ഞാൻ ഉരുവിടുകയുമില്ല. എന്റെ അവകാശവും പാനപാത്രവുമായ കർത്താവേ, എന്റെ ഓഹരി നീ എനിക്ക് തിരിച്ചു തന്നു. നല്ല സ്ഥലത്താണ് എനിക്ക് അളവ് ചങ്ങല വീണത്, എന്റെ ഓഹരി എനിക്ക് ഇഷ്ടമായി. എനിക്കുപദേശം നൽകിയ കർത്താവിന് ഞാൻ വാഴ്ത്തും, രാത്രിയാമങ്ങളിലും എന്റെ അന്തരംഗം എന്നെ പഠിപ്പിച്ചു. കർത്താവിനെ ഞാൻ സദാ കൺമുമ്പിൽ ദർശിച്ചു, ഞാൻ ഇളകാതിരിക്കേണ്ടതിന് അവൻ എന്റെ വലത്ത് ഭാഗത്തുണ്ട്. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, ഉള്ളം ആഹ്ലാദിക്കുന്നു, ശരീരം ശാന്തതയിൽ വസിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നീ എന്നെ പാതാളത്തിൽ ഉപേക്ഷിച്ചില്ല, നിന്റെ പരിശുദ്ധനെ ജീർണിക്കുവാൻ അനുവദിച്ചതുമില്ല. ജീവന്റെ മാർഗം നീ എന്നെ കാണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. കർത്താവ് എന്റെ ഓഹരിയും പാനപാത്രവുമാകുന്നു, അവിടുന്ന് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. എന്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാകുന്നു, അവിടുന്ന് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തുനിന്ന് പ്രത്യക്ഷ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യേഴും നിത്യ മഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമതനോടെ ആത്മാവേ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേയും സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു, ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാൽ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദര ഗ്രന്ഥ വായനകൾക്കായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. രണ്ട് വായനകൾ പഴയ നിയമത്തിൽ നിന്നും, ഒരു ലേഖന വായനയും പിന്നെ സുവിശേഷ വായനയുമാണ്. നമുക്ക് വായനകളുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയസ്ഥമാക്കുവാൻ ആവശ്യമായിട്ടുള്ള ആത്മാവിൻ്റെ കൃപ ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ട് ആ വചനത്തിൽ നമുക്ക് കൂടുതൽ ധ്യാനാത്മകമായ രീതിയിൽ വചനം ശ്രവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. എൻ്റെ സഹോദരരെ, ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നെടുത്തെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന് നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനും അറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം അസാധ്യവും കണ്ണിന് കൗതുകവും ഏറിയതിനാൽ കഴിക്കുന്നതിൽ അഭികാമ്യം ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കെട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലേറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഒലിയായക്കുന്ന ശബ്ദം കേട്ട് അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുന്ന് മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു, ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുന്ന് ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നെടുത്തെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിട്ട് തന്ന ഈ സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിൽ നിങ്ങൾ സന്തതികളും അവളുടെ സന്തതികളും തമ്മിൽ ഞാൻ ഒരു ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കൊതുകാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നീ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൻ്റെ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. അതത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നെടുത്തെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കായലാഭം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി ഞാൻ മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ദൈവമായ കർത്താവിനെ സ്തുതി. എൻ്റെ സഹോദരരെ, യോഹന്നായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. യോഹന്നായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനേവയിലേക്ക് പോവുക, ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനേവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു,
നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിനവേ നശിക്കപ്പെടും. നിനവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാ കൊടുത്തു. ഈ വാർത്ത നിനവേ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാ കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. അവൻ നിനവേ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ. ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉപവാസത്തിൻ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം ഇന്നീ വേദികയിൽ തന്മഹിമാവല്ലോ വാനിലും മൂഴിയിലും തിങ്ങി വിളങ്ങുന്നു. നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം എന്നീ വേദികയിൽ പിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ഉപവാസത്തിൽ നിർമ്മലമാകും അനുസ്മരണം. കൊണ്ടാടാം എന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞാൻ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരണക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-15 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശ്രവദിച്ചാലും ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും
ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനവരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാവരം ശുശ്രൂഷ നിർവഹണത്തിലും, അധ്യാപനവരം അധ്യാപനത്തിലും, ഉപദേശവരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടി കരയുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നിത്യവുമായി ഭവിച്ചിടട്ടെ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അഞ്ചാം അധ്യായം 1-12 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്.
ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വരുദ്ര സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് എല്ലാ ക്രൈസ്തവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. സാധാരണ ഈ വലിയ ആഴ്ചകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ പള്ളിയിൽ കൂടുന്ന ഒരു സമയമെന്നുള്ളത് വിഭൂതിയും പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററുമാണ്. ഈ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത കൂടി അവർക്കുണ്ടാകും. നമുക്കറിയാം, ഈ ദേവാലയം വിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ എല്ലാവരുടെ നെറ്റിയിൽ ഒരു കുരിശും ചാർത്തിക്കൊണ്ടാണ് നമ്മൾ പുറത്തോടിറങ്ങുക. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴും സ്കൂളുകളിലേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ ഞാനൊരു ക്രൈസ്തവനാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആ കുരിശ് നെറ്റിയിൽ സൂക്ഷിച്ചു കാണും. ചിലരുടെ കുരിശുകൾക്ക് രൂപമാറ്റം വരുത്തും. ചിലർ അച്ഛൻ വരച്ചു കൊടുത്ത അതേ കുരിശ് തന്നെ നെറ്റിയിലേറ്റി ഒരു ദിവസത്തിൽ ആ കുരിശ് നഷ്ടപ്പെടുത്താതെ നമ്മൾ കൊണ്ട് നടക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിഭൂതി തിരുനാളാണ്. അല്പസമയം കഴിഞ്ഞാൽ ഒരു നുള്ളു ഭസ്മമെടുത്ത് നെറ്റിയിൽ പൂശിയിട്ട് വൈദികൻ പറയും, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര നിസ്സാരരാണെന്നും ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്നവരൊക്കെ നമ്മൾ ഒന്നും തന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെന്നും ഒന്നും തന്നെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനും സാധിക്കില്ലെന്നും നമ്മളൊക്കെ വെറും കീടത്തെപ്പോലെ ഈ ഭൂമിയിൽ നശിച്ച് മണ്ണിനോട് ചേർന്ന് ഇല്ലാതാകാനുള്ളവരാണെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുക. മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മാനസാന്തരപ്പെടാനും ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരാനും ജീവിതത്തെ എവിടെയൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വീണ്ടും കൈകളിലെടുത്ത് ദൈവത്തിന് സമർപ്പിച്ച് അനുതാപത്തിലൂടെയും കുംഭസാരത്തിലൂടെയും ജീവിത വിശുദ്ധീകരണത്തിലൂടെയും മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പളുങ്ക് പാത്രം പോലെ ഈ ഭൂമിയിൽ വീണ് ചിന്നിച്ചിതറിപ്പോകാൻ മാത്രം യോഗ്യതയുള്ള നമ്മുടെ ശരീരം കൊണ്ട് ജീവിതത്തിൽ എത്രയൊക്കെ നന്മകളൊക്കെ ചെയ്യാമോ ആ നന്മകളൊക്കെ ചെയ്ത് ഈ ജീവിതം അനുഗ്രഹപ്രദമാക്കാൻ ഈ നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് ഈ വചനത്തിൽ വായിച്ചു കേട്ടതുപോലെ, ഈ സുവിശേഷ ഭാഗ്യങ്ങൾ കേട്ടതുപോലെ, നമ്മൾ ചെയ്യേണ്ട കടമകളും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഉപകാരങ്ങളും, അത് പീഡനങ്ങളായാലും എന്തു തന്നെയായാലും അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച് ആ ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഇന്ന് ഈ തിരുവചനം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഓർക്കേണ്ടത്, ഈ സ്വർഗം കണക്കെ വിശാലമായ ഈ ദേവാലയത്തിൽ അതിലെത്രയോ ചെറുതായിട്ട് നിൽക്കുന്ന ഞാൻ എത്രയോ നിസ്സാരനാണ്. എൻ്റെ വീടിന് മുമ്പിൽ എൻ്റെ വീട് പണിതപ്പോൾ നാല് ചുമരുകൾക്കുള്ളിൽ ഞാൻ രാജാവിനെ പോലെ ജീവിക്കുമ്പോൾ, ഇതെൻ്റെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച് ഇവിടെ ഞാൻ രാജാവാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് മുമ്പിൽ എത്രയോ നിസ്സാരനാണ് ഞാൻ. ഇവിടെ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ, എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ ആദ്യ നാളുകളിൽ പഠിച്ചതുപോലെ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇന്ന് ഈ വിഭൂതി തിരുനാളം ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യ നീ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഓർത്തുകൊള്ളുക എന്നുള്ള ചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്, മാമോദിസ നാളുകളിൽ നമ്മുടെ നെറ്റിയിലും നെഞ്ചിലും വരച്ചെന്ന ഒരു കുരിശുണ്ട്. തൈലം പൂശി നമ്മുടെ നെറ്റിയിലും നെഞ്ചിലും വരച്ചെന്ന കുരിശിൻ്റെ ആ തെളിമയും അതിൻ്റെ പ്രകാശവും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വീണ്ടെടുക്കാനുള്ള നാളുകളാണ് ഈ വിഭൂതിയും ഈ നോമ്പിൻ്റെ കാലഘട്ടവും. അതുകൊണ്ട് നമ്മൾ ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കണം. ത്യാഗത്തോടുകൂടെ നമ്മുടെ ഈ നോമ്പിനെ നമ്മൾ ഒരുങ്ങാനായി നമ്മൾ ക്ഷണിക്കുകയാണ്. ഒരു കഥ ഇപ്രകാരം കേട്ടതായിട്ട് ഓർക്കുകയാണ്. ഒരിക്കൽ രണ്ട് ചെറുപ്പക്കാർ കൂടി കാട്ടിലേക്ക് പോവുകയാണ്. അവർ കാട്ടിൽ പോകാനുള്ള പ്രധാന വിനോദ കാരണം എന്നുള്ളത് അവർ പക്ഷികളെ തേടി പോവുകയാണ്. പക്ഷികളെ തേടി പോകാൻ കാരണം ഇവർക്ക് കാട്ടിൽ ചെല്ലുമ്പോൾ നല്ല നിറങ്ങളിലും നല്ല ഭംഗിയുമുള്ള കുറേ പക്ഷികൾ കിട്ടും. ഇവർ വളരെ പാവപ്പെട്ടവരായതുകൊണ്ട് ഈ പക്ഷികളെയും കൊണ്ട് ചന്തയിൽ കൊണ്ട് വിൽക്കുകയും അതുകൊണ്ട് പണം ഉണ്ടാക്കി അവരുടെ കുടുംബം പോറ്റുകയും ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ ഇവർ ഈ പക്ഷികളെ തേടി ഇറങ്ങുകയാണ്. പല രൂപത്തിലും പല ഭാവത്തിലും പല സ്റ്റൈലിലൂടെ അവർ പല പക്ഷികളെയും പിടിച്ചു. പക്ഷി
കിട്ടിയ പക്ഷികളിൽ പലതും വളരെ ചെറിയ പക്ഷികളായിരുന്നു, വലിയ വണ്ണമൊന്നും ഇല്ലാത്ത. അത് വളർന്നു വരും പറയായിട്ടുള്ളൂ, പറന്ന് രക്ഷപ്പെടാൻ പറ്റിയ പ്രായത്തിലല്ല. അതുകൊണ്ടാണ് ഇവർക്ക് കിട്ടാൻ കാരണമായത്. അങ്ങനെ ഇവർ പക്ഷികളെയും കൊണ്ട് വന്ന് ചന്തയിൽ വിൽക്കാൻ പോകുമ്പോൾ അതിൽ ഇളയ സഹോദരൻ മൂത്ത സഹോദരൻ പറയുകയാണ്, നമുക്ക് ഈ പക്ഷികളെ കൊണ്ട് വിറ്റിട്ട് വലിയ ഉപകാരമുണ്ടാകും തോന്നുന്നില്ല, കാരണം ഇത് വളരെ കുഞ്ഞു പക്ഷികളാണ്. ഇതിനെ കൊണ്ട് വിറ്റാലും ചിലപ്പോൾ ആരും നമ്മളിൽ നിന്ന് വാങ്ങില്ല, വാങ്ങിയാലും അവർ വില പേശി ആ പണം കുറച്ച് നമ്മുടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ ഇടയുള്ളത് എന്ന് പറഞ്ഞ് ഈ സഹോദരൻ മൂത്ത സഹോദരൻ പറയുകയാണ്. മൂത്ത സഹോദരന് തോന്നി ശരിയാണ്, അനിയും പറഞ്ഞ ആ ആശയം നല്ലതാണ്, ഈ പക്ഷികൾ കൊണ്ടുപോയിട്ട് ഒരു ലാഭമൊന്നും കിട്ടാനില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഈ പക്ഷികളെ നന്നായിട്ട് പോറ്റി നമുക്ക് ഇതിനെ കുറച്ചുകൂടി വളർച്ച വന്നു കഴിയുമ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് പറയാം. അവർ രണ്ടുപേരും ആ കാര്യം അംഗീകരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അവർ വീട്ടിൽ ചെന്ന് എല്ലാ ദിവസവും ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കഴിച്ച് എല്ലാ പക്ഷികളും സന്തോഷത്തോടുകൂടി അവിടെ ജീവിക്കാം. അങ്ങനെ അവർ കൂട്ടിലിട്ട് സൂക്ഷിക്കും, അതിൽ ധാന്യമണികൾ ഇട്ട് കൊടുക്കും, അവരത് കഴിക്കും. അങ്ങനെ ഇവർ നോക്കുമ്പോൾ അതിൽ ഒരു പക്ഷി മാത്രം പ്രത്യേകിച്ച് ഒരു ധാന്യവും കഴിക്കുന്നില്ല, ഭക്ഷണം ഇട്ട് കൊടുക്കുന്നൊന്നും വലിയ കാര്യമായിട്ട് ഭക്ഷിക്കുന്നില്ല. പക്ഷെ അവരത് കാര്യമാക്കിയില്ല, കാരണം ചിലപ്പോൾ എല്ലാ പക്ഷികളെയും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ, അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാറില്ല. അത് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഈ പക്ഷിയും കഴിക്കാതായപ്പോൾ അവർ അത്രയും കാര്യമാക്കി ഗമനിച്ചില്ല അതിനെ. കുറച്ച് നാൾ കഴിഞ്ഞു ഈ പക്ഷികളൊക്കെ നല്ല പ്രസരിപ്പും നല്ല വണ്ണവും ഒക്കെ വയ്ക്കാൻ തുടങ്ങി, നല്ല ഭംഗിയായ തൂവലുകൾ വരാൻ തുടങ്ങി, പക്ഷിക്ക് നല്ല ആകർഷണം ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ശരിയായി, നമുക്ക് ഈ പക്ഷികൾ നല്ല ഭംഗിയായി രൂപപ്പെട്ടിട്ടുണ്ട്, നമുക്കിതിനെ കൊണ്ട് മാർക്കറ്റിൽ വിൽക്കാമെന്ന് പറഞ്ഞ് ഇവരെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ മാർക്കറ്റിൽ അവർ പക്ഷികളെ സൂക്ഷിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ പക്ഷികൾ നിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ കൂടിൻ്റെ ചില്ലികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ കമ്പികൾക്ക് അകലം കൂടുതലാണ്. ഇതിൽ എല്ലാ പക്ഷികളും അതിൽ കിടക്കുമ്പോൾ ഇത്രയും നാളും ഭക്ഷണമൊന്നും കഴിക്കാതെ അവരിൽ നിന്ന് മാറി നിന്ന ആ പക്ഷി ആ അഴികളുടെ ഉള്ളിലൂടെ പറന്ന് രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പല മോശപ്പെട്ട കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപോയ പല കുറവുകളെയൊക്കെ നമ്മളൊന്ന് ഒതുക്കാനും ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ തന്നെ ശരീരത്തെ നിയന്ത്രിക്കാനും ദൈവത്തിലേക്ക് പറന്നുയരാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാനുള്ള സമയമാണ്. ഈ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഭൂതിയിലൂടെയും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ നെറ്റിയിൽ പൂശുന്ന ഈ കുരിശിൻ്റെ ചൈതന്യമുണ്ട്, മാമോദിസ വേളയിൽ നമുക്ക് ചാർത്തിത്തന്ന ആ കുരിശിൻ്റെ പ്രകാശമുണ്ട്, അതൊന്നും നഷ്ടപ്പെടുത്താതെ ദൈവത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ട് മാറാൻ, ദൈവത്തിൻ്റെ മകളായിട്ട് മാറാൻ നമ്മെ തന്നെ രൂപപ്പെടുത്തുക, ത്യാഗങ്ങൾ ഏറ്റെടുക്കുക, ജീവിതത്തെ കുറേ കൂടി വിശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുക. അതിന് സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ നടത്തുന്ന എല്ലാ കർമ്മങ്ങളും അതിന് നമ്മെ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നെറ്റിയിൽ ചാർത്താനുള്ള ഭസ്മം വെഞ്ചരിക്കുന്ന തിരുക്കർമ്മമാണ് നടക്കുക. അനുതാപത്തിൻ്റെ അടയാളമാണ് ഈ ഭസ്മം, പശ്ചാത്താപത്തിൻ്റെ അടയാളമാണത്. അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അത് ചാർത്തുമ്പോൾ പറയുന്ന വാക്കുകൾ, മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയുന്നത് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ മണ്ണിൽ നീ ഇത്രയും കാലം വരെ ജീവിച്ചെങ്കിൽ ഇനി നീ വിണ്ണിൽ ജീവിക്കേണ്ടവനാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. സ്വർഗത്തിൽ ജീവിക്കേണ്ടവനാണ് നീ, ഈ മണ്ണിൽ ജീവിക്കേണ്ടവനല്ല എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായകസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണീരാരുതരും പശ്ചാത്താപത്തിൻ്റെ കണ്ണീര് നമുക്ക് പാടാം. കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരുതരും കണ്ണീർ
നീരാരതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരതരും. തിരുകൽപ്പന വിട്ടുലകിൽ മറിമായങ്ങളിൽ മുഴുകി ഞാൻ, നിൻ തിരുകൽപ്പന വിട്ടുലകിൽ മറിമായങ്ങളിൽ മുഴുകി ഞാൻ, പാഴായി പോയൊരു ദിനമില്ല ഓർത്തോർത്തുലകി കരയാനായി. പോയൊരു ദിനമില്ല ഓർത്തോർത്തൊരുകി കരയാനായി, താപത്തിൻ കണ്ണീരാരുത്തരും, താപത്തിൻ കണ്ണീരാരുത്തരും. വൈരിയിലേക്കെതിരായി വലകൾ വിരിച്ചവയിൽ പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശുദ്ധീകരിച്ച് മുദ്രിതരാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ച് നിനക്കായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിൻ്റെ വസ്ത്രം ധരിച്ചും ശിരസിൽ ചാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിനിവേക്കാരെ ജീവന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിൻ്റെ ബാഹ്യചിഹ്നമായി ഞങ്ങൾ പൂശുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ.
മനുഷ്യനിൽ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം, അനുതാപ കണ്ണു നീ വീട്ടി പാപ പരിഹാരം ചെയ്തു കൊള്ള. ശീലോഹായിൽ ഗോപുരം വീണു
ചെയ്തു വരം നീടായി നിങ്ങൾ അതുപോയി തകന്നു പോക മനുഷ്യദീമന്നാകുന്നു കൂടെ തരരേ
പോലെ ശ്രദ്ധയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകിയ കർത്താവേ, വിശക്കുന്നവരുമായി അപ്പം പങ്കിടുന്നതും നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുന്നതും ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്ത കർത്താവേ, പശ്ചാത്താപം പ്രകടിപ്പിച്ച കള്ളന് സ്നേഹപൂർവ്വം മാപ്പ് നൽകിയ കർത്താവേ, പശ്ചാത്തപിക്കുന്ന പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് പഠിപ്പിച്ച കർത്താവേ, പ്രകൃതിയെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവ വിനിയോഗിക്കുവാൻ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്ത കർത്താവേ, ദൈവരാജ്യവും അതിന്റെ നീതിയും ആദ്യം അന്വേഷിക്കുന്നവൻ അപ്പോൾ അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റുള്ളവയെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങളെ ഉപദേശിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, ആത്മപരിത്യാഗത്തിന്റെയും ഹൃദയ പരിവർത്തനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. നീതിക്കു വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കുചേരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും പരസ്നേഹ പ്രവർത്തനങ്ങളും വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ കുരിശുകൾ സഹിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കാഴ്ചകളേ അൾത്താ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാൻമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും
ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാത്തൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ നിത്യം മാരാദി രാജാവേ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ ന്യായവുമാണ് യുക്തവുമാണ് ന്യായവുമാണ് യുക്തവുമാണ് സമാധാനം നമ്മോടുകൂടെ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ ദിവ്യബലി പ്രത്യാശാപൂർവം അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആത്മനൈർമല്യം നൽകണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഇവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഇവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
ഹോശാന ജഗീതം പാടിടാ, ഹോശാന സ്വർഗീതം മീട്ടിടാ. രാജാധിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ്റെ രക്ഷകനാം നാഥൻ. രാജാധിരാജൻ ഈശോനാഥൻ, ലോകത്തിൻ്റെ രക്ഷകനാം നാഥൻ. ആർപ്പുകളോടെ ആഗതനാകും നിന്നിൻ്റെ നാഥന ഹോശാന പാടാ. ഗീതം പാടിടാ, ഹോശാന സ്വർഗീതം പാടിടാ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശക്തനായ ദൈവമേ, സാർവത്രിക സമ്പദലും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതദീക്ഷൻ പോളി മെത്രാന് വേണ്ടിയും
പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരിൽ നിന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെ സാക്ഷികളെ വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധി പ്രതിജനകമാമിതം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിലങ്ങ് നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാദിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഈ ഇടവക സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും എല്ലാ ദമ്പതിമാർക്കും യുവതി യുവാക്കന്മാർക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയും വിദേശത്തും വിദൂരത്തുമായി പലവിധ കാരണം വ്യാപൃതരായിരിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പരീക്ഷയ്ക്കും മിണ്ടുമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയും തകർന്നു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും വേണ്ടിയും ഈ ലോകം മുഴുവനും രോഗികളായി കഴിയുന്ന എല്ലാ മനുഷ്യർക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും വേണ്ടിയും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്കും നല്ല ദൈവവിളിക്കും വേണ്ടിയും നീതിക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഈ ലോകം മുഴുവനും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിന് വേണ്ടിയും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. എന്റെ പാപങ്ങൾ മാച്ചു കളയണമേ. പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ആരാധകരുടെ സമൂഹത്തെയും നിങ്ങളുടെ വിശുദ്ധ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനീ
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയതരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. വരുവിൻ, പാപക്കറകൾ കഴുകിക്കളയുന്ന ഉപവാസവും പ്രായശ്ചിത്തവും വഴി ആത്മീയ ശക്തി പ്രാപിക്കാം. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടി അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാം. കർത്താവ് യേശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനും നിത്യരക്ഷയ്ക്കും കാരണമാകട്ടെ. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. Thank you.
കാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യ ഉദാശയ എന്നിലലിയൂ സ്നേഹ വാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായെന്നെ നിന്റെ ദത്മാറ്റൂ പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ ഉള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് വെഞ്ചരിച്ച ഭസ്മം നമ്മളവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ മുൻവശത്തുള്ള ആ ചെറിയ ക്യാബിൻ്റെ ഫ്രണ്ടിലാണ്, അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. കൊണ്ടുപോകുന്നവർ ദയവ് ചെയ്ത് പള്ളിയുടെ ചുറ്റുമുള്ള ഈ ചെടികളിലെ എല്ലാം പറിച്ചു കൊണ്ടുപോകരുത് കേട്ടോ. അതിങ്ങനെ കുമ്പിളുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി ഒഴിച്ച് തന്നേക്കെന്നും പറഞ്ഞുകൊണ്ട്, രണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഈ കടലാസുകളൊക്കെ എടുത്തിട്ട് അതിൽ ഇച്ചിരി തന്നേക്കെന്നും പറഞ്ഞു. ദൈവം ഇത് പൂജ്യമായി സൂക്ഷിക്കേണ്ട വെഞ്ചരിച്ച ഭസ്മമാണ് അത്. നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു, വീടുകളിൽ നിന്നൊരു കൊച്ചു കുപ്പി. ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി പോയിട്ട് കൊണ്ടുവന്നാലും മതി, ഇവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് കേട്ടോ. നമ്മളൊരിക്കലും അവിശുദ്ധമായ രീതിയിൽ അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് വളരെ മോശമാണ്. നമ്മൾ തന്നെയും അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകുന്നവർ അത് വളരെ പൂജ്യമായിട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കണമെന്ന് പ്രത്യേകം അച്ഛനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഇനി അടുത്ത കുർബാന. 5 മണിയുടെ കുർബാനയ്ക്ക് ശേഷം നമുക്ക് പള്ളി ചുറ്റിയുള്ള കുരിശിൻ്റെ വഴി നമ്മൾ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ 5 മണിയുടെ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാന ആരാധനയ്ക്കായിട്ടും എഴുന്നള്ളിച്ച് വയ്ക്കും. 8 മണിക്കാണ് പരിശുദ്ധ കുർബാനയുടെ ആരാധന സമാപിക്കുന്നത്.
8 മണിയുടെ ആരാധന സമാപിച്ചതിന് ശേഷവും നമുക്ക് പള്ളി ചുറ്റി കുരിശിൻ്റെ വഴി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അതിലെല്ലാം ഭക്തിപൂർവ്വം പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെയൊക്കെ സൗകര്യമനുസരിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആരെയും അച്ഛൻ നിർബന്ധിക്കുന്നില്ല, കോവിഡ് കാലമാണ്. വെള്ളിയാഴ്ചകളിൽ നമ്മുടെയൊക്കെ യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള അവർ ക്രമീകരിക്കുന്നത് പോലെ നിങ്ങൾ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഇന്ന് ഉപവാസ ദിനവും കൂടിയാണ്. ഇപ്പം നമ്മൾ നോമ്പ് ആരംഭിക്കുന്നു. ഇന്നലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ ഇറച്ചിയോ അതൊക്കെ മീനൊക്കെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ അതിനി നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ. അത് ഇതിനോടൊക്കെ അശുദ്ധമായി കഴിഞ്ഞു, ഇനി അതെടുത്ത് ഉപയോഗിക്കരുത്. ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വരും. നമ്മുടെ കുഞ്ഞുമക്കളെയും ഈ നോമ്പെടുക്കാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കണം. ചില അമ്മമാരൊക്കെ അവർ ഉപവസിക്കും, അവർ നോമ്പെടുക്കും. പക്ഷേ കൊച്ചുങ്ങൾക്കൊക്കെ എന്നും കോഴിയിറച്ചി കണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കോഴികളെപ്പോലെ കുഞ്ഞുങ്ങൾ വളരാനായിട്ട് ഇടവരും. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ആകെ അറിയാവുന്നത് കൊക്കാനായിട്ട് അറിയാം, പിന്നെ കുത്താനായിട്ട് അറിയാം. ഇത് രണ്ടും അവർ പഠിക്കണുള്ളൂ. കൊക്കും അവർ, പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് കുത്തും. അത് ഈ കോഴി ചെയ്യണത് പോലെ തന്നെ അവർ ചെയ്യുന്നുള്ളൂ. അതാണ് അവർ പഠിക്കുന്നത്, കാരണം കോഴിനെയല്ലേ കൊടുക്കുന്നത് അവർ. അപ്പം അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് പരിശീലിപ്പിക്കണം. അല്പം ത്യാഗം ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശീലിക്കണം. പച്ചക്കറി കഴിക്കാനും അവർക്ക് മുട്ടയും പാലൊക്കെ കൊടുത്ത് ഇറച്ചി മീനൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. കച്ചവടക്കാരൻ എന്നോട് വിഷമം വിചാരിക്കരുത്. നമുക്കിതൊരു ഒരു ശക്തമായിട്ടുള്ള ഒരു പീഡാനുഭവത്തിൻ്റെ കാലത്തിലൂടെ കടന്നു പോവുകയല്ലേ നമ്മൾ. കൊറോണ എന്ന ഈ വലിയ മഹാമാരിക്കെതിരെയുള്ള നമ്മുടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അത് ഇനി അടുത്തത് ഏത് രൂപത്തിൽ വരണേന്നുള്ളത് അറിയാൻ പാടില്ല. മാർച്ച് മാസത്തിൽ അടുത്തത് വരണുണ്ടെന്നിങ്ങനെ എന്നെ ഇന്ന് രാവിലെ തന്നെ ആരോ വിളിച്ച് പേടിപ്പിച്ചിട്ടുണ്ട്. അച്ഛാ, മാർച്ച് 20 കഴിയുമ്പോൾ അടുത്ത പുതിയ സാധനം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിങ്ങനെ ഓരോന്നും പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമ്മളറിയണത്. ഒന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വിഭൂതി ദിനത്തിൽ നമുക്കായിട്ട് മനോഹരമായ സന്ദേശം നൽകിയ ഡാനിയൽ അച്ഛന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. മെജിനച്ചൻ മരിയാപുരം പള്ളിയിൽ തിരുക്കർമ്മങ്ങളുള്ളത് കൊണ്ട് അവിടേക്ക് പോയിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിൽ നിന്ന് സമാപന ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, ജീവദായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിലും പരിഹാര മനോഭാവത്തിലും വളരുവാനും തിരുശരി രക്തം ഉൾക്കൊണ്ട് നിത്യജീവൻ അർഹരാകുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുന്നതിനുമായി മിശിഹായി പശ്ചാത്താപത്തോടെ നിന്റെ പക്കലണഞ്ഞ് ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരുണ്യമെന്നും പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും ജീവന്റെ പൂർണ്ണത ഉൾക്കൊള്ളണമെന്നും ആഗ്രഹിക്കുന്ന കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അവിടുത്തെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സന്ദേശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. സ്വർഗരാജ്യത്തിൻ്റെ നീതി എപ്പോഴും അന്വേഷിക്കുവാനും പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെയും പാപപരിഹാരത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ ജനമേ, ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ ജയിച്ച് ആത്മീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ മിശിഹായുടെ കുരിശ് നിങ്ങളെ ശക്തരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കപടമേ സ്വസ്തി. ഇനി ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ വർദ്ധിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. എത്രയും ദയയുള്ള മാതാവേ, അങ്ങേ സഹായത്തിലൂടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാതൃസമപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല. മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ നിറയുന്നു. പാപിയായ ഞാൻ
എല്ലാവർക്കും അനുഗ്രഹപ്രദമായ നല്ലൊരു ജീവിത നവീകരണത്തിന്റെ നോമ്പ് ആശംസിക്കുന്നു. മനുഷ്യനി മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും ന്യൂനം. അനുതാപ Thank you.